അയോധ്യ രാമക്ഷേത്രവും ജമ്മു കാശ്മീർ പുനഃസംഘടനയും മുത്തലാഖും ഭരണ നേട്ടങ്ങളായി എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം പുതിയ ഭാരതത്തിന്റെ ഉദയമാണെന്നും രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോലുമായി സ്വീകരിച്ചതും പുതുമയുള്ള കാഴ്ചയായി. റിപ്പോർട്ട് കാണാം. അസിത, ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തോടെ രണ്ടാം മോദി സർക്കാരിൻ്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. നാളെയാണ് ഇടക്കാല ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഇടക്കാല ബജറ്റായിരിക്കും നാളെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ ഒരു ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ബി ജെ പി സർക്കാരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് അതിന് സമാനമായി തന്നെയായിരുന്നു ഇന്ന് രാഷ്ട്രപതി നടത്തിയ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത്. അതായത് മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപന ബജറ്റ് പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയത്. ഇതിൽ അയോധ്യ രാമക്ഷേത്രവും ജമ്മു കാശ്മീരിൻ്റെ പുനഃസംഘടനയും അതുകൂടാതെ വനിതാ സംവരണവും മുത്തലാഖ് നിരോധനമെല്ലാം നിലയും ഭരണ നേട്ടമായി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം. ഇതിൽ അയോധ്യ രാമക്ഷേത്രം, അതായത് നൂറ്റാണ്ടുകൾ തന്നെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഫലമായി അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് രാഷ്ട്രപതി പറയുമ്പോൾ ഭരണകക്ഷി എം പിമാർ കൈയടിച്ച് അല്ലെങ്കിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചെല്ലാത്തിൻ്റെയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ 7.5% വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത്. 75 കോടി ആളുകളുടെ ദാരിദ്ര്യം നീക്കിയെന്നും ഈ ബജറ്റ് പ്രസംഗത്തിൽ രാഷ്ട്രപതി അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന റെക്കോർഡ് നേട്ടം കൈവരിച്ചു. അതുകൂടാതെ ഈ കോവിഡിന് ശേഷവും വിലക്കയറ്റം നിയന്ത്രിക്കാനായി പാവപ്പെട്ടവർക്ക് വീട്, സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ, ദളിത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിലുള്ള പ്രവർത്തനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഒരു മോദി സർക്കാരിന് 10 വർഷത്തെ ഭരണത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയായിരുന്നു ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇന്നിപ്പോൾ രാഷ്ട്രപതി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് എത്തുമ്പോൾ കുതിരകളുടെ എല്ലാത്തിൻ്റെയും കുതിര സവാരിയായി എത്തുമ്പോൾ ഈ ചെങ്കോൽ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചെങ്കോലിൻ്റെ ഒരു അകമ്പടിയോടെയായിരുന്നു ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സ്പീക്കറും എല്ലാം തന്നെയും രാഷ്ട്രപതിയെ സ്വീകരിച്ച ഒരു കാഴ്ച കൂടി നമുക്ക് ഈ മതേതര ഇന്ത്യയിൽ നമുക്ക് കാണേണ്ടി വന്നു. എന്തായാലും ഇനി നാളെ കേന്ദ്ര ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും. സ്വാഭാവികമായും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കുന്നതിനൊക്കെ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരവധി വാഗ്ദാനം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സ്ത്രീപക്ഷ ബജറ്റായിരിക്കുമെന്നൊരു സൂചന നരേന്ദ്രമോദി ഇന്ന് രാവിലെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. അസിത, വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.